ും വഹമ്മ അലഹിൻ്റെ നമ്മളൊക്കെ കൊറോണ കാലത്തിന്റെ കോവിഡ് നയൻറ്റീൻ എന്ന് വിളിപ്പേലുള്ള പുതിയ ഒരു രോഗത്തിന്റെ വ്യാപനത്തിൽ വിഷമിച്ച് നമ്മുടെയൊക്കെ ജീവിതം പലതരത്തിലേക്ക് മാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് മനുഷ്യന്റെ മൂവ്മെന്റ് സംബന്ധമായ യാത്രാ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാനുണ്ടാകുമ്പോൾ പട്ടിണിയായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വരുമാനം നിലച്ചൊരുപാട് ആളുകൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ മനുഷ്യനെ അലട്ടുന്ന വല്ലാത്തൊരു പ്രശ്നം ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് അപ്പോൾ ഇതൊരു ഇതൊരു ശിക്ഷയാണ് ഇതൊരു വലിയ പരീക്ഷണമാണ് അതേപോലെ തന്നെ ഇത് നമ്മൾ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത് ഇതൊരു ബയോളജിക്കൽ വാറാണ് ബയോ വാർ ഒരു ഒരു ബയോടെക്നോളജി ഒക്കെ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ യുദ്ധമാണ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിന്തകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ആളുകൾ ഇതിനെ ഇതിനോട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരുപാട് ജനങ്ങളെ ഔദ്യോഗികമായും അനൌദ്യോഗികമായും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോണിൽ വിളിക്കുമ്പോഴും ചില ആളുകളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവർ ഇതിനെക്കുറിച്ചൊരു സെൻസ് ഇത് എന്താണിത് നമ്മളിത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടുന്നു അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ഇത് അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനു സംബന്ധമായ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വിഷയത്തെ നോക്കിക്കാണാൻ നമുക്ക് നമ്മൾ നോക്കിക്കാണേണ്ടത് ജീവിതം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ലോകവീക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മളിതിൽ കാണുമ്പോൾ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് തലമുറകളുടെ ചരിത്രം പഠിക്കുമ്പോഴും എങ്ങനെയാണ് നമ്മൾ കുറച്ച് കാലമാണ് പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ ജീവിക്കുന്ന നമ്മൾ വളരെ കുറച്ച് കാലം നല്ല കുറച്ച് ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നു അപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പട്ടിണിയുണ്ട് നിരക്ഷരായി ജീവിക്കുന്നുണ്ട് വളരെ പ്രയാസപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ട് നമ്മളെക്കാളും വളരെ ഉഷാറില് ഒരുപാട് സ്ഥലത്ത് ആളുകൾ ജീവിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും കാലങ്ങളിലെടുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്ത് ഒരുപാട് ഈ നൂറ്റി കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകൾ രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ അതിൻ്റെ ഇടയിലുണ്ടായ പട്ടിണികളിൽ പ്രയാസങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ ഒരുപാട് ഈ കോളനിവൽക്കരണം അതിലൂടെയുണ്ടായ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളൊക്കെ കിടക്കൽ യൂറോപ്പിൽ നടന്ന യുദ്ധങ്ങൾ അമേരിക്കൻ ഐക്യനാ അമേരിക്കൻ ഐക്യനാടുകളെന്ന് ഇന്ന് രൂപപ്പെട്ടു വന്ന ആ രാജ്യമുണ്ടാക്കാൻ വേണ്ടി അവിടെ കൊന്നുടക്കിയ ലക്ഷക്കണക്കിന് അവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾ പലയിടത്തും ഉണ്ടായ മഹാമാരികൾ പല നൂറ്റാണ്ടിലുണ്ടായ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ ഭൂമികുലുക്കങ്ങൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊലിച്ച് അല്ലെങ്കിൽ ഈ വലിയ വലിയ വെള്ളം കുത്തിയൊലിച്ച് മലകൾ തകർന്ന് ഇങ്ങനെയൊക്കെ തുടങ്ങി മനുഷ്യ സമൂഹം ഒരുപാട് വലിയ മരണങ്ങളെ വലിയ മാ മഹാമേരികളെ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സമൂഹം നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഘട്ടമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാം അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനെ കാണുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും സന്തോഷം ഉണ്ടാകും നല്ല ഘട്ടങ്ങളുണ്ടാകാം ഉണ്ടാകും ഒക്കെ പ്രൊവൈഡഡ് ആയ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ജീവിതകാലം ഒരു അവസരം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇതിനോടൊരു സെൻസ് ഉണ്ടാക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ണ്ടാക്കാൻ പറ്റിയ ഒരു വിശ്വാസിക്കാണ് കാരണം എങ്ങനെയാണ് എനിക്ക് സന്തോഷകരമായ സാഹചര്യം നൽകപ്പെട്ടാൽ എല്ലാം പരീക്ഷണമാണെന്നാണ് ഈ ഒരു ഇതുപോലത്തെ ഒരു മഹാ രോഗം രോഗത്തിൻ്റെ വ്യാപനം ഇത് മാത്രമല്ല വിശ്വാസിയുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല പരീക്ഷണം സമ്പത്ത് നൽകപ്പെടുമ്പോഴും പരീക്ഷണം തന്നെയാണ് അതിനനുസരിച്ച് എ ചെലവഴിക്കുന്നുണ്ട് ആരോഗ്യം അധികാരം ജ്ഞാനങ്ങൾ ഇതെല്ലാം മനുഷ്യന് പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ മനുഷ്യൻ എങ്ങനെ ഉപയോഗപ്പെടുന്നു അതാണ് ഒന്നാമതായി പറയാനുള്ളത് ഒരു വിശ്വാസി അതിനെ കാണേണ്ടത് ഒരു മനുഷ്യൻ ഇതിനെ നോക്കി കാണേണ്ടത് തനിക്ക് നൽകപ്പെട്ട ഈ ഗവൺ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ കാണുന്നു അപ്പം ഈ സമയത്ത് മനുഷ്യരുടെ ഭക്ഷ്യ വിഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂഴ്ത്തിവെപ്പിൻ്റെ പ്രശ്നം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അപ്പം ഒരുപാട് ആളുകൾ പട്ടിക എടുക്കുമ്പോൾ എനിക്കുണ്ടാവില്ല എന്നുള്ള പേടി വരാം അപ്പം അവിടെ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാം അപ്പം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ മനുഷ്യൻ എങ്ങനെ അവന് ആ ഒരു സിറ്റുവേഷനെ നേരിടാനും പെരുമാറാനും കഴിയുന്നു എന്ന നിലക്കുള്ള ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഇത്തരം വിഷയങ്ങളോടുണ്ടാക്കേണ്ടത് അപ്പോൾ അതിൻ്റെ തുടർന്നിട്ടാണ് ഇതിനെ നമ്മൾ മാനസികമായി ഇതിനോട് പരിവപ്പെടേണ്ടത് ഒരുപാട് ആളുകൾ ഭയങ്കര സങ്കടം ഭയങ്കര ടെൻഷൻ മാനസികമായ സംഘർഷങ്ങൾ വരുമാനങ്ങൾ നിലച്ചു പോകുമോ ഞാൻ ഉണ്ടാക്കിയ എന്താകും ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബിസിനസ് എന്താകും എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താകും ഇതിനേക്കാളും വലിയ രോഗം വരും എനിക്ക് രോഗം വരും രോഗം വന്നാൽ ഞാൻ ഇനി എങ്ങനെയാണ് ചികിത്സിക്കുക ഇത് എവിടേക്കാണ് കൊണ്ടെത്തുക എന്നൊക്കെയുള്ള ഇതൊക്കെ നമ്മൾ ആകുലപ്പെടണം ആശങ്കപ്പെടണം ഇതിനു വേണ്ടിയുള്ള പ്രതിവിധികൾ ചെയ്യണം കാരണം ഇഴക്കിൽ പത്ത വക്കൽ ഇതിനോടുള്ള സമീപനത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത് വളരെ കൃത്യമാണ് നമ്മൾ ഇതൊന്നും എന്നെ ബാധിക്കൂല തവക്കലാക്കി ജീവിക്കാൻ ഒരിക്കലും വിശ്വാസിക്ക് സാധ്യമല്ല ഇഴക്കിൽ പത്തവക്കൽ ഒട്ടകത്തെ ഞാൻ കെട്ടിടണോ അതോ കെട്ടിടാണ്ട് വിട്ടാക്കിയാൽ മതിയോ പഠിച്ചോ നോക്കുമെന്ന് ചോദിച്ച ഒരാളോട് നബ് സുലഹി സ്വലം തങ്ങൾ പറയുന്നുണ്ട് ഇഴക്കൽ വക്കൽ നിങ്ങൾ ഒട്ടകത്തെ കെട്ടിടേ പിന്നെ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിട്ടു നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും ചെയ്യണം അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ നാഗരിക വികാസത്തിനനുസരിച്ച് ലോകങ്ങളുടെ വികാസത്തിനനുസരിച്ച് പുതിയ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിനനുസരിച്ച് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് പുതിയ ജ്ഞാനങ്ങൾ പുതിയ വികാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനെയൊക്കെ സ്വീകരിക്കാൻ ശ്രമിച്ചതിൻ്റെയും അഡി അതിനെ അതിനെ അഡീഷൻ നടത്താനും അതിനെ പുനരുൽപാദനം നടത്താനും ശ്രമിച്ചതിൻ്റെ വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ളവർ കൂടിയാണ് മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിംങ്ങളെക്കുറിച്ച് ഒരു വിഷയത്തിൽ പറയുന്നത് പല ആളുകളും രോഗമൊന്നും ബാധിക്കൂല അങ്ങനെ പകർച്ചവ്യാധൊന്നും ഉണ്ടാവില്ല കുത്തിവയ്പ്പ് എടുക്കണ്ട അങ്ങനൊക്കെ ചില വളരെ ചുരുക്കം ചില ആളുകൾ അതാണ് ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുക അങ്ങനെ ചില ആളുകൾ ഇത്തരം വിഷയങ്ങളോടൊക്കെ സമീപിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാം നമുക്ക് ചെയ്യാവുന്നൊക്കെ ചെയ്യാം എന്നിട്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ച എനിക്ക് അതൊരു ഒരു ഒരു സംഗതി നടന്നില്ലല്ലോ എന്ന് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഈ എടുക്കുന്ന നടപടിക്രമങ്ങളൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിവാർഡബിൾ അവന് ആ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ പഠിച്ചവൻ്റെ ജ്ഞാന ആജ്ഞകളെ ശിരസാ എന്നിട്ട് അല്ലല്ല പിന്നെ തവക്കുലേ അഞ്ഞ് വരാനുള്ളതൊക്കെ വരട്ടെ മനുഷ്യന്മാർ ഇത്രയും ലോകത്ത് ഇത്രയും വലിയ സന്നാഹങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ലോകം സെക്യൂരിറ്റിക്ക് വേണ്ടി ലോകം ചെലവഴിക്കുന്നത് അത് ഹെൽത്ത് സെക്യൂരിറ്റി ആണെങ്കിലും ഫിസിക്കൽ സെക്യൂരിറ്റി ആണെങ്കിലും ബോർഡർ സെക്യൂരിറ്റി ആണെങ്കിലും ഇതിനൊക്കെ ലോകം ഇത്രയും കൂടുതൽ അവരുടെ ജി ഡി പിയുടെ തന്നെ വലിയ ഒരു ശതമാനം പണം തന്നെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു ഇത്രയും ലോകത്ത് വ്യാപകമായി ഇതൊക്കെ ചെലവഴിച്ചിട്ടും ഒരു സൂക്ഷ്മമായ ഒരു സംവിധാനം മനുഷ്യന് ഭോചരീഭവിക്കാത്ത കാണിന് കാഴ്ച പോലും കാഴ്ച പോലും നൽകാത്തൊരു സാധനം ലോകത്തെ മൊത്തം വിമാനം കണ്ടുപിടിച്ച ചരിത്രത്തിന് ശേഷം ആദ്യം ലോകത്ത് മൊത്തം വിമാനങ്ങൾ നിലത്തിറക്കി കിടക്കുന്നത് ഇത്രയും സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കപ്പെട്ടത് ഇത്രയും ആളുകൾ ലോക്ക്ഡൗൺ ആയത് അപ്പോൾ ഇതൊക്കെ ചെയ്താലും മനുഷ്യർ ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ വി ആർ അറ്റ് പീസ് ഇതൊക്കെ ഉണ്ടാവാം ഇതിന് ഞാൻ ഇനി എങ്ങനെയാണ് നേരിടേണ്ടത് അപ്പം അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത് ഇഴക്കൽ വത്തവക്കൽ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട ചിലപ്പം ഭീതിതമായ സാഹചര്യങ്ങൾ വരാം വലിയ പട്ടിണികളിലേക്ക് പോകാം ജോലി നഷ്ടങ്ങൾ ഉണ്ടാകാം മനുഷ്യന്മാർ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ചിലപ്പം കടന്നു പോകാം ചിലപ്പോൾ അതൊന്നും ഇല്ലയെന്ന് വരാം ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളിലാണ് രണ്ട് ലോകമായുധങ്ങൾ കഴിഞ്ഞു ജപ്പാന് നശിച്ചു എന്ന് ലോകം പറഞ്ഞു പക്ഷേ ജപ്പാന് ലോകത്തെ ഏറ്റവും വലിയ ആധികാരിക സാമ്പത്തിക ശക്തികളായിട്ട് മാറി അങ്ങനെ ഒരുപാട് ലോകചരിത്രം മുഴുവൻ നോക്കുമ്പോൾ അവസരങ്ങളുടേതാണ് ലോകം ചിലപ്പം ഒരുപാട് നല്ല അവസ്ഥകൾ ഉണ്ടാകാം ഒരുപാട് സാഹചര്യങ്ങൾ മാറി മാറി വരാം അപ്പോൾ എന്നാലും കിട്ടുന്ന സാഹചര്യത്തെ എങ്ങനെ നേരിടണം രോഗം ബാധിച്ചു അപ്പോഴും മനുഷ്യന് അതിനെ സെൻസ് ചെയ്യാൻ കഴിയണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് പിന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരിക അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവും ഇപ്പോ അടുത്ത ദിവസം ലോകത്ത് പ്രചരിച്ച പോലെ ഒരു കിതാബിൽ വന്നിട്ടുണ്ട് അത് തന്നെ നമ്മൾ ആദ്യം ഖുറാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് ജാക്കും ഫാസിക്കും പിന്നെ ഇംഫത്തബയ്യനും നിങ്ങൾക്ക് ഒരു വാർത്ത ഒരു ഫാസിക്ക് കൊണ്ടുവന്നാൽ ഒരു വാർത്ത അതിനെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ നടക്കുന്ന സംഗതിയാണ് ആർക്കും എന്ത് വരാം അപ്പൊ നമ്മൾ ഒരു സാധനം പ്രത്യേകിച്ചും ഇത്തരം ഗൗരവമായ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഫോർവേഡ് ചെയ്യുന്നതിനുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിനുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിയാലിറ്റി ചെക്ക് നടത്തണം ഇബിനുതൂം പറഞ്ഞൊരു സംഗതിയുണ്ട് ഇപ്പം യുദ്ധങ്ങളുടെ ചരിത്രം ഇബിനെ കലത്തൂന്റെ ചരിത്രത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇബുനൂ വളരെ കൃത്യമായി ശാസ്ത്രീയമായി ലോക ചരിത്രത്തെ പഠിച്ച ഹിസ്റ്റോറിയോഗ്രഫി പഠിച്ച ചരിത്രത്തെ എങ്ങനെ രചിക്കണം എന്നതിനെ കുറിച്ച് പഠിച്ച അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ആറ് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നൊരു സംഗതി പറയുമ്പോൾ ഈ ആറു ലക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അപ്പോൾ ഖൽദൂൻ അന്നത്തെ കാലത്ത് ആലോചിച്ചൊരു സംഗതി ഈ ആറു ലക്ഷത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും ആറു ലക്ഷത്തിന്റെ മുൻനിര എങ്ങനെയായിരിക്കും പിന്നരയോട് പറഞ്ഞിട്ടുണ്ടാവാം അവരെവിടെയായിരിക്കും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും അതിന്റെ മൂവ്മെന്റ് നടന്നിട്ടുണ്ടാവാം ഒരുപാട് ടെക്നിക്കൽ ലോജിസ്റ്റിക്കൽ വിഷയങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന് സെൻസ് ചെയ്യാൻ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കാൻ കഴിയണം അപ്പോൾ അതേപോലെയുള്ള സം സംഗതികള് ഇപ്പൊ ഉദാഹരണമായിട്ട് അടുത്തു വന്ന ആ ഒരു ഒരു ടെക്സ്റ്റിലുള്ളത് മാർസ് എന്ന് പറയുന്നുണ്ട് ഉദാഹരണം അപ്പോൾ പഴയ മുമ്പത്തെ ചരിത്രത്തിലേക്ക് പഴയ നൂറ്റാണ്ടിലേക്ക് പഴയ ഒരു ഓദറിലേക്ക് ചേർക്കപ്പെടുന്ന അങ്ങനെ ഒരു ഓദറുണ്ടോ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വരാൻ സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും ഇന്ന് ഇങ്ങനത്തെ ഒരു സംഗതൊക്കെ ഉണ്ടാകും ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് കാരണം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ജാള്യരാക്കുന്ന അപഹസിക്കുന്ന പരിഹസിക്കുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ വരും അതിൻ്റെ ഒരു കാരണം ഈ മതവിശ്വാസികളിൽ തന്നെയുള്ള ആവേശ കമ്പറ്റിക്കാർ തന്നെയാണ് അപ്പം ഈ എന്തെങ്കിലും അപ്പോൾ ഇസ്ലാമ് കാരണം അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിസം കാരണം അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഹിന്ദുവിസം കാരണം അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ മഹത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിന്ദുവിസത്തിൻ്റെ മഹത്വമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ വീഡിയോകൾ ആ രോഗം മാറിയത് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ പണ്ട് പ്രവചിച്ചത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല ഇപ്പോൾ ഇസ്ലാം അങ്ങനെ ഒരു മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത അപ്പോൾ വിശ്വാസികൾ ചില വിശ്വാസികൾ അത് വേഗം ഏറ്റെടുക്കുകയും അഭ്യസ്തവിദ്യരെന്ന് പറയുന്ന എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് വേഗം ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് ഒന്നും മഹത്വം കല്പിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഇല്ലാത്ത മഹത്വങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിൽ പെട്ട ചില കാര്യം ഇപ്പൊ ഉദാഹരണം അതിൽ തന്നെ ആലോചിച്ചാൽ കിട്ടുന്ന മാർസ് എന്ന് പറയുന്ന ഒരു അറബിയിലുള്ള ഒരു പദം അത് മാർച്ച് എന്ന മാസത്തിന് മാർച്ച് മാസത്തിന് മാർസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ആധുനിക അറബി സാഹിത്യത്തിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് കടന്നു വന്നൊരു വാക്കാണ് ഒരിക്കലും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു വാക്കുപോലും ഉണ്ടാവില്ല അപ്പോൾ വളരെ സ്ലൈറ്റ് ആയിട്ട് ആലോചിച്ചാൽ തന്നെ ആലോചിക്കാവുന്ന സംഗതിയാണ് അപ്പൊ അങ്ങനെയൊന്നും മഹത്വവൽക്കരിക്കേണ്ട ഒരു സംഗതിയില്ല തൊട്ട് മുമ്പ് കൊറോണ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഗ്രന്ഥത്തില് വന്നു അതൊരു അത് ആലോചിക്കാവുന്നതാണ് അതിനെ ഗ്രന്ഥത്തിൽ ഇപ്പൊ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസിനെ കുറിച്ച് കണ്ടെടുക്കപ്പെട്ടത് മുതൽ ഇപ്പൊ എയ്ഡ്സിന്റെ ആണെങ്കിലും എച്ച് ഐ വേണമെങ്കിലും ഇതിലൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സംഗതികൾ വരാം ഇപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ിയും ഒരുപാട് ആളുകൾ ഇപ്പോൾ രോഗവിവരങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് അവിടെ രോഗമുണ്ട് അവിടെ ആകെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ന്യൂസുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ സമൂഹത്തെ ബാധിക്കാം പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കാം അത് അനാവശ്യമായി നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കാം വിശ്വാസത്തിനെ കുറിച്ചിട്ടുള്ള ആളുകളെ ആളുകളുടെ പ്രതികരണങ്ങളെ ബാധിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും വളരെ മൈന്യൂട്ടായ ഒരു കാര്യം പോലും പ്രത്യേകിച്ചും ഇത്തരം വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് സെൻസിറ്റീവായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നാൽ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ നമ്മളൊരു പ്രത്യേകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഈ ഘട്ടവും കടന്നു പോകാം ഈ ഇരുളും കഴിഞ്ഞ് ഇനിയും വെളിച്ചം വന്നേക്കാം അപ്പോൾ ഇതിനൊക്കെ ഇത്തരം ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ മനുഷ്യർ രോഗം വരാം ഇപ്പോൾ ഒരു സമൂഹത്തിന് രോഗം വന്നിട്ടുള്ളത് ലോകത്തിനാണ് രോഗം വന്നിട്ടുള്ളത് ഇത് ചിലപ്പോൾ വ്യക്തിയിലേക്ക് വരാം അപ്പോൾ ഒരു വ്യക്തി ഒരു രോഗം വരുമ്പോൾ നഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം ഒരു സമൂഹത്തിന് വരുമ്പോൾ എങ്ങനെ ഓവർകം ചെയ്യണം എങ്ങനെയാണ് നമ്മൾ സമൂഹം എന്നുള്ള രീതിയിൽ സുദൃഢമായിട്ട് അതിനെ കാണുക ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഏജിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പക്വമായ സമീപനധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം നിരാശരാവാൻ പാടില്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം പേടിക്കാൻ പാടില്ല നിരാശരാവാൻ പാടില്ല എപ്പോഴും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം അത് മനോഹരമായി തങ്ങൾ നഷ്ടമാതെ പഠിപ്പിച്ചതിയാമെന്നാൾ ഇതാണ് വരണേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പോലും തിരക്കുകൂട്ടേണ്ട നിങ്ങളുടെ കയ്യിലൊരു ചെടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നിങ്ങൾ മണ്ണിൻ്റെ അടിയിൽ നിക്ഷേപിക്കണം തിരക്ക് കൂട്ടേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിർമ്മാണാത്മകമായ എനിക്ക് കിട്ടിയില്ലെങ്കിലും അടുത്ത തലമുറക്ക് കിട്ടണം ഇനി അടുത്ത തലമുറയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെങ്കിൽ പോലും എൻ്റെ ഈ പ്രവർത്തനം ഞാൻ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പ്രതിഫലാർഹമായ എനിക്ക് പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് അപ്പോൾ ഒരു വിശ്വാസിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അങ്ങനെ കാണാനും മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസ്ലാം വൈകും വരഹമുല്ല